എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മൾ ഈബുൾജെറ്റ് മച്ചാമാരുടെ വണ്ടി ആകെ കട്ടപ്പുകയായി നാശകോശമായിട്ടാണ് ഉള്ളത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കത്തി അലാക്കായിട്ടാണ് ഉള്ളത്. അതായത് അതിൻ്റെ ഇഞ്ചിനൊക്കെ കത്തിപ്പോയി എന്നാണ് പറയുന്നത്. വളരെയധികം അവർ രക്ഷപ്പെട്ടതിനെ വളരെയധികം ഇതിലാണ് ഭാഗ്യം കൊണ്ടാണ് എന്നൊക്കെയാണ് പറയുന്നത്. ശരിക്കും പൊട്ടിത്തെറിച്ചിട്ടുണ്ടെങ്കിലോ, റേഡിയേറ്റർ അങ്ങനെ പൊട്ടിത്തെറിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാനാണ്? അപ്പോൾ എന്താ ഇപ്പോൾ അതിൻ്റെ അടിയിലൊക്കെ വന്ന് ഒരുപാട് പേര് കമൻ്റൊക്കെ ചെയ്യുന്നുണ്ട്. കാരണം നിങ്ങൾക്ക് വണ്ടി ഓടിക്കാൻ അറിയില്ല, അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെയാണോ വണ്ടി ഓടിക്കുന്നത്. പക്ഷേ അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി വീട്ടിൽ പൊത്തിയിട്ട് നടക്കുന്നവർക്കൊക്കെ എങ്ങനെ പറയാം? നമുക്കറിയാലോ, വണ്ടി വാങ്ങിച്ചിട്ട് പോർച്ചിൻ്റെ അവിടെ ഒരു കവറും എടുത്തിട്ട് വെച്ചിട്ട് ബസ്സിന് പോകുന്ന ഒരുപാട് ടീമുണ്ട്. അവർക്ക് എന്ത് വേണമെങ്കിലും പറയാമല്ലോ. ഇതിൻ്റെ അടിയിൽ വന്ന് കമൻ്റ് ചെയ്യുന്നതിന് യാതൊരു മിസ്റ്റേക്കും ഇല്ലല്ലോ. പക്ഷേ ഇതുപോലെ യാത്ര ചെയ്യുമ്പോൾ, ഇതുപോലെയുള്ള ദുർഘടമായ വഴികളിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ ഒരുപാട് റിസ്ക്കും ഉണ്ട്. അതുപോലെ തന്നെ വണ്ടിക്കും കാര്യമായിട്ട് കേടൊക്കെ സംഭവം അറിയാത്ത കേസൊന്നും, ഇത് അവർക്ക് അറിയാത്ത കേസൊന്നുമല്ല. പക്ഷേ ചില ആൾക്കാർക്ക് എന്താ, അവർക്ക് ഒരു തോണ്ടാൻ പറ്റുന്ന ഒരു സമയത്ത് അവരൊന്ന് തൂണ്ടിവിടണം എന്നുള്ളത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്. ചില ആൾക്കാരുടെ കമൻറ്റ് കണ്ടു കഴിഞ്ഞാൽ വളരെയധികം ചിരിച്ച്, കാരണം ഇവരൊക്കെ വീട്ടിൽ നിന്ന് പൈസ കൊടുത്തിട്ട് വണ്ടി വാങ്ങിച്ചു കൊടുത്ത പോലെയാണ്. അതായത് ഈ പിള്ളന്മാരെ എങ്ങനെയോ കഷ്ടപ്പെട്ട് വാങ്ങിച്ച വണ്ടി അവരിഷ്ടത്തിന് അവർ കൊണ്ടുപോകുന്നു. അവർ ചിലപ്പോൾ അവർ പ്രേക്ഷകരോട് പറയുന്നു എൻ്റെ വണ്ടി കത്തിപ്പോയിന്ന്, കാരണം കത്തി നശിച്ചു എന്നൊക്കെ പറയുന്നത് പോലെ തന്നെ. ഇപ്പോൾ കത്തി അതിൻ്റെ ഒരുപാട് പണിയുണ്ട്, ഇനി ഒരുപാട് പൈസയൊക്കെ മുടക്കേണ്ട അതിന്. അപ്പോൾ അതൊക്കെ പറഞ്ഞു വരുമ്പോഴാണ് ചില ആൾക്കാരുടെ കമൻറ്റ് വരുന്നത്. അതായത് നിന്നോട് ആരാടാ പോകാൻ പറഞ്ഞത് അങ്ങോട്ട്, നിന്നോട് ആരാടാ പോകാൻ പറഞ്ഞത് അങ്ങോട്ട്. അവിടെ പോയത് കൊണ്ടല്ലേ ഈ വീഡിയോ എടുക്കാനും അതുപോലെ തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളെ കാണിച്ചു തരാനൊക്കെ ഇത് കഴിയുന്നത്. അതായത് ഇന്നുള്ള വ്ളോഗേഴ്സിൽ വെച്ചിട്ട് ഏറ്റവും നല്ല റീച്ചും കാര്യങ്ങളും അതുപോലെ തന്നെ ഒരുപാട് നമുക്ക് ഗുണകരമായ സ്ഥലങ്ങളൊക്കെ കാണിച്ചു തരുന്ന രണ്ട് വ്യക്തികളെ ഇബിൻ ലിബിനും മാത്രമാണ്. അല്ലാതെ ഈ നാട്ടിൽ നിന്നും ഈ എന്താ പറയണ്ടേ കുട്ടി ഓടിയതും അതുപോലെ തന്നെ ചെടിക്ക് വെള്ളം നനക്കുന്നതും അതുപോലെ എൻ്റെ ഭാര്യ വീണ്ടും പ്രഗ്നൻ്റായി എന്ന് പറയുന്നതും ഇതൊന്നുമല്ലല്ലോ വ്ളോഗ് എന്ന് പറയുന്നത്. ഇതുപോലെയുള്ള അഡ്വഞ്ചറായ കാര്യങ്ങൾ നമ്മൾ മുന്നിലെത്തിക്കുക. അതായത് ഇപ്പോൾ നമുക്ക് അവിടെയൊന്നും നമുക്ക് പോയിട്ട് കാണാൻ കഴിയുകയില്ല. അതായത് ഈ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അവിടെയുള്ള ജനങ്ങളുടെ സ്വഭാവങ്ങൾ, അവിടെ ജനങ്ങൾ എങ്ങനെ ഇവരോട് പെരുമാറുന്നു എന്നുള്ളത്. ഇതൊക്കെ വളരെയധികം നമുക്ക് സന്തോഷം തരുന്നതാണ് ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ. അപ്പോൾ ഈബുൾജെറ്റിനെ കുറ്റം പറയാനായിട്ട് കുറച്ച് ആൾക്കാർ ഇങ്ങനെ കച്ചകെട്ടി ഇറങ്ങുന്നുണ്ട്. അവർ വീഡിയോ ഒക്കെ കാണും കേട്ടോ, വീഡിയോ ഒക്കെ നല്ല വൃത്തിക്ക് കാണും, പക്ഷേ അതുപോലെ വിമർശിക്കുകയും ചെയ്യും എന്നുള്ളതാണ്. നിങ്ങളാരും 10 പൈസ കൊടുക്കുമെന്നും വേണ്ട, നിങ്ങളെല്ലാവരും വീഡിയോ കണ്ടാൽ മതി. ആ പാവങ്ങളുടെ വീഡിയോ കാണുക, അവർ വണ്ടിയൊക്കെ നന്നാക്കി അവർ വീണ്ടും യാത്രയൊക്കെ തുടർന്നോളും, അതിലൊന്നും യാതൊരു വിഷയവുമില്ല. പിന്നെ തങ്കപ്പം മുതലേ ഇവർ വണ്ടി കത്തലാണ്, അത് ഏറ്റവും വലിയ രസമാണ്. തങ്കപ്പം കത്തി, അത് കഴിഞ്ഞ് ഒമനി കത്തി, അത് കഴിഞ്ഞ് നമ്മുടെ നെപ്പോളിയൻ അത് കത്തിയില്ല, അത് കത്തുന്നതിനൊക്കെ പിടിച്ചുകൊണ്ടുപോയി. ഇപ്പോഴിതും കത്തി. അപ്പോഴും നിങ്ങൾ കത്തിക്കാതിരിക്കുക, കാരണം കത്തിക്കാതിരുന്ന് കഴിഞ്ഞാൽ കുറച്ചും കൂടി പൈസ നിങ്ങളെ പോക്കറ്റിലിരിക്കും. ഇല്ലെങ്കിൽ നിങ്ങൾ എന്താ പറയേണ്ടത്, അവിടുന്ന് പുകയും ഊതി നിൽക്കേണ്ടി വരും അവിടുന്ന്. ഇത് മാത്രം പറയാനുള്ളത്. ഇപ്പോൾ ശുചിത്ത് ഭക്തനുണ്ട്, നിങ്ങളെ പുറകെ തന്നെയുണ്ട്, ഭയങ്കര റീച്ചിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത് അദ്ദേഹം. അപ്പോൾ നിങ്ങൾ ഈ വണ്ടിയെടുത്ത്